നമസ്കാരം, പ്രധാന വാർത്തകൾ. പടനിയിൽ വീട് കുത്തിത്തുറന്ന് കവർച്ച. കവർച്ചയിൽ 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയും നഷ്ടപ്പെട്ടു. കവർച്ച നടത്തിയത് KC മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ വീട്ടിൽ. നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിന്റെയും ആറി പാനലിന്റെയും പ്രവൃത്തി. നിർമ്മാണം 64.43 കോടി രൂപ ചെലവിൽ. മേൽപ്പാലം ഡിസംബറോടെ പൂർത്തിയാവുമെന്ന് പി കരുണാകരൻ MP. ആലക്കോട് ടൌണിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നോക്കുകുത്തിയാകുന്നു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്തത് കാരണം യാത്രക്കാർ ദുരിതത്തിൽ. സീബ്ര ലൈനുകൾ മാഞ്ഞത് അപകട സാധ്യതയേറുന്നു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ. ദുരിതത്തിലായി കാൽനട യാത്രക്കാർ. വാർത്തകൾ വിശദമായി. പടനിയിൽ വീട് കുത്തിത്തുറന്ന് കവർച്ച. പടന്ന ഹൈസ്കൂളിന് സമീപത്തെ KC മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ വീട് കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 8:40 നും 9:15 നും ഇടയിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയമായിരുന്നു കവർച്ച നടത്തിയത്. മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. രണ്ട് മുറികളിലായി ഉണ്ടായിരുന്ന 3 ഷെൽഫുകൾ തകർത്താണ് മോഷണം നടത്തിയത്. ഇരുമ്പ് അലമാരകൾ വെട്ടിപ്പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്തിവാൾ മുറികൾക്കു തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. രാത്രി കല്യാണത്തിന് പോയാണ് പെണ്ണുങ്ങളൊക്കെ. കല്യാണത്തിന് പോയി ഒരു 8:30 മണിക്ക് ഇത് വീടെല്ലാം ലോക്ക് ചെയ്ത് ഇവിടുന്ന് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു 9:30 കാലാകുമ്പോൾ ഇവിടെ വന്ന് ഗേറ്റ് തുറക്കുന്ന സമയത്താണ് രണ്ടാളിന്റെ അകത്തുനിന്ന് ഓടിപ്പോകുന്നുണ്ട്. വീടിന് പുറത്ത് റോഡരികിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചു. നവമീഡിയ, ചെറുവത്തൂർ. നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു. അണ്ടർപാസിന്റെയും ആറി പാനലിന്റെയും പ്രവൃത്തിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ ഈ മാസം 15-ഓടെ വാഹന ഗതാഗതം പുനഃക്രമീകരിക്കും. പി കരുണാകരൻ MP നേതൃത്വത്തിൽ പ്രവൃത്തി വിലയിരുത്തി. ദേശീയപാതയിൽ 64.43 കോടി രൂപ ചെലവിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 45 മീറ്ററിൽ 4 വരി മേൽപ്പാലമാണ് നിർമ്മിക്കുന്നതെങ്കിലും 6 വരിക്ക് സമാനമായി ഇത് വികസിപ്പിക്കാനാകും. 780 മീറ്റർ മേൽപ്പാലവും 700 മീറ്റർ അനുബന്ധ റോഡും നിലവിൽ വരും. 64.43 കോടി രൂപയിൽ 52.68 കോടി രൂപ പാല നിർമ്മാണ ചെലവാണ്. അറ്റകുറ്റപ്പണിക്കും മറ്റുമാണ് ബാക്കി തുക ഉപയോഗിക്കുക. 4 വർഷത്തെ പരിപാലന തുകയും ഇതിൽ ഉൾപ്പെടും. 6 വരി പാതയിലുള്ള 6 വരി എന്ന് പറയുമ്പോൾ കേരളത്തിൽ മറ്റെവിടെയും ഇതുവരെ ആ നിലയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രധാനപ്പെട്ട തൂണുകൾക്ക് പുറമെ യഥാർത്ഥത്തിൽ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും മണ്ണ് ഉയർത്തി ബെൽറ്റ് നിർമ്മിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. 2019 ഡിസംബർ 2019 തന്നെ ഈ ആരോപിയുടെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 4 വരിയുള്ള 2 മേൽപ്പാലത്തിന്റെ രൂപരേഖയും പദ്ധതി റിപ്പോർട്ടും തയ്യാറാക്കിയത് ഹരിയാനയിലെ ഏകോം എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. എറണാകുളം പെരുമ്പാവൂരിലെ EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 50-ലേറെ ട്രെയിനുകൾ നിത്യേന കടന്നു പോകുന്നതിനാൽ പള്ളിക്കര ഗേറ്റ് ദേശീയപാതയിലെ നിലവിൽ ഗതാഗതത്തിന് വലിയ തടസ്സമായിരുന്നു അനുഭവപ്പെട്ടത്. പാലം പണി പൂർത്തീകരിക്കുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാണ് ഉണ്ടാവുക. ഡിസംബറോടെ പ്രവൃത്തി പൂർത്തിയാവുമെന്നാണ് കരുതുന്നത്. നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ കേരളത്തിലെ ആദ്യ 6 വരി റെയിൽവേ മേൽപ്പാലമായിരിക്കും പള്ളിക്കരയിലേത്. നവമീഡിയ, ചെറുവത്തൂർ. ആലക്കോട് ടൌണിലെ ബസ് സ്റ്റാൻഡും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സും നോക്കുകുത്തിയായിട്ട് വർഷങ്ങളായി. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാത്തതുമൂലം യാത്രക്കാരും ഏറെ ദുരിതമനുഭവിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ തിരിഞ്ഞു നോക്കാൻ അധികൃതരും തയ്യാറാകുന്നില്ലെന്ന ആരോപണവുമുണ്ട്. 1998 മെയ് 15 ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടന്നത്. അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി T. ശിവദാസ് മേനോനാണ് ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അന്നത്തെ 3 മാസം മാത്രമാണ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയത്. സ്വകാര്യ വ്യക്തി സൌജന്യമായി നൽകിയ 1.5 ഏക്കർ സ്ഥലത്തായിരുന്നു നിർമ്മാണം. എന്നാൽ കുറെ കഴിഞ്ഞ് ബസ്സുകൾ കഴിയുന്നതോടെ ലക്ഷങ്ങൾ മുടക്കി റൂമുകൾ വാടകയ്ക്കെടുത്ത വ്യാപാരികളും കച്ചവടം മതിയാക്കി തിരിക്കേണ്ട സ്ഥിതിയിലാണ്. ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു ബസ്സുകളും ഇങ്ങോട്ട് വരുന്നില്ല. 2-3 മാസത്തിന് ആദ്യകാലത്ത് 2-3 മാസത്തിന് ബസ്സുകൾ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഒരു ബസ്സും വരുന്നില്ല. എന്നാൽ ആലക്കോട് ടൗണിൽ ബസ് കൊണ്ട് നിർത്തിയും 5-8 ബസ്സുകൾ അവിടെ നിർത്തിയിട്ടിട്ട് പുറകിൽ നിന്ന് അടുത്ത ഒരു ബസ് വരുമ്പോൾ അത് കണ്ടിട്ടാണ് മുമ്പിൽ നിന്ന് ബസ് പോകുന്നത്.
അപ്പോൾ അവിടെ മറ്റു വാഹനങ്ങൾക്കോ ആൾക്കാർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെല്ലാം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആ ബസ്സുകൾ അത് രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ളത് സ്റ്റാൻഡിൽ കൊണ്ടിടുകയും ഇവിടെ നിന്ന് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ അവിടെ നിന്ന് ഒഴിവാകും. വില്ലേജ് ഓഫീസ്, ICDS ഓഫീസ്, ട്രഷറി തുടങ്ങി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും സ്റ്റാൻഡിന് സമീപത്താണ്. ടൌണിൽ ബസ്സിറങ്ങി അര കിലോമീറ്റർ നടന്നു വേണം പൊതുജനങ്ങൾക്ക് ഓഫീസിൽ എത്താൻ. ഇത് കാരണം വയോജനങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറണമെന്ന ഹൈക്കോടതി വിധിയുണ്ടെങ്കിലും ആരും ഗൌരവമായി എടുക്കുന്നില്ല. അധികൃതരും ഇതിനെതിരെ കണ്ണടച്ച മട്ടാണ്. പ്രധാന റോഡിൽ ബസ്സുകൾ നിർത്തിയിരുന്നത് കാരണം ടൌണിൽ ഗതാഗത കുതിക്കും പതിവാണ്. സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ യാത്രക്കാർ പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. സ്റ്റാൻഡിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ട്. നവമീഡിയ, ആലക്കോട്. നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം സീബ്ര വര മാഞ്ഞത് അപകട സാധ്യത വർദ്ധിക്കുന്നു. സീബ്ര വരകൾ മാഞ്ഞിട്ടും അധികൃതർ ആവശ്യമായ നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് കാരണം കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കണ്ണൂർ സിവിൽ സ്റ്റേഷന് മുൻവശം താലൂക്ക് ഓഫീസ് റോഡ്, ഗാന്ധി സർക്കിൾ, പ്ലാസ ജംഗ്ഷൻ, ബാങ്ക് റോഡ്, പഴയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രധാന റോഡുകളിലെല്ലാം സീബ്ര വരകൾ പൂർണ്ണമായും ഭാഗികമായും മാഞ്ഞിട്ടുണ്ട്. മിക്കപ്പോഴും മാഞ്ഞ സീബ്ര വരകൾക്ക് മുകളിലാണ് വാഹനങ്ങൾ നിർത്തുന്നത്. മുന്നിലുള്ള വാഹനങ്ങൾ കൃത്യം അകലം പാലിച്ചു നിർത്തിയാൽ പിറകിലുള്ളവ മറികടന്നെത്തും. ഇതോടെ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ വളരെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. മുൻപ് വരയുണ്ടായിരുന്ന ഇടങ്ങളിൽ സാധാരണ പോലെ യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുകയാണ്. ഇപ്പോൾ ഹോംഗാർഡ് ഉള്ളപ്പോൾ റോഡ് മുറിച്ച് കടക്കാൻ പ്രയാസമില്ലെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. കണ്ണൂര് നഗരത്തിൽ മൊത്തമായിട്ട് തന്നെ റോഡിന് ഇരുവശങ്ങളിലും ഉള്ള ലൈന് തന്നെ വ്യക്തമായിട്ട് കാണുന്നില്ല. റോഡ് ഏത് വഴി ഏതെന്ന് തിരിയാത്തൊരവസ്ഥയാണ് പൊതുവെ ഉള്ളത്. ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പ്രായമായവരും കുട്ടികളും എല്ലാം വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ലൈന് തന്നെ കാണുന്നില്ല, സീബ്ര ലൈൻ തന്നെ ഇല്ലാത്തൊരവസ്ഥ. പിന്നെ നമ്മളൊക്കെ പഴയൊരു ഓർമ്മ വെച്ചിട്ട് അവിടെ ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വണ്ടികളൊന്നും നിർത്തുന്നില്ല. സീബ്ര വര കാണാത്തതിനാൽ പലയിടത്തും കാൽനട യാത്രക്കാർ തോന്നിയതുപോലെയും റോഡ് മുറിച്ച് കടക്കുന്നുണ്ട്. ഏറെ ശ്രദ്ധിക്കേണ്ട ആശുപത്രി, സ്കൂൾ എന്നിവയുടെ സമീപമുള്ള റോഡുകളിൽ പോലും സീബ്ര വരകൾ മാഞ്ഞിട്ടും അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. ഡിവൈഡറുകൾ നിർമ്മിച്ച ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സീബ്ര വരകളുള്ളത്. ജില്ലയ്ക്ക് മാതൃകയാകേണ്ട കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. നവമീഡിയ, കണ്ണൂർ. കേന്ദ്ര ആയുഷ് മന്ത്രാലയം കാസർഗോഡ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ അനുവദിച്ച സംസ്ഥാനത്തെ ആദ്യ യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിന് കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് ശിലയിട്ടു. രാജ്യത്ത് ആരംഭിക്കാനിരിക്കുന്ന 10 യോഗ ഗ്രാമങ്ങളിൽ ഒന്ന് കേരളത്തിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് പ്രഖ്യാപിച്ചു. ആയുഷ് വകുപ്പിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനം സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതിയാണ് കരിന്തളത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. ആശുപത്രിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി 30 വർഷത്തേക്ക് 15 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ പാട്ടത്തിന് നൽകും. നേരിട്ട് ഭൂമി കൈമാറാൻ വ്യവസ്ഥ ഇല്ലാത്തതിനാലാണ് പാട്ട വ്യവസ്ഥയിൽ അനുവദിക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തോടനുബന്ധിച്ച് 100 കിടക്കകളുള്ള ആശുപത്രിയും ആരംഭിക്കും. BPL വിഭാഗത്തിലെ സൗജന്യമായി മുതിർന്ന പൌരന്മാർക്ക് പകുതി ഫീസോടെയും ചികിത്സ നൽകും. സമീപ ഭാവിയിൽ PG കോഴ്സ് ആരംഭിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. The full-fledged support that the state government has provided for this institute is remarkable, and this is one of the main reasons why I am confident about the institute's bright future. The ministry has decided to develop 10 yoga grams, that is yoga village in the country. You will be happy to know that Kerala will also be figure in this list of these 10 yoga villages. ആരോഗ്യമന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പി കരുണാകരൻ MP, MLA മാരായ എം രാജഗോപാലൻ, കെ കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, എ വിധുബാല തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ, ചെറുവത്തൂർ. ചെറുപുഴ കക്കേഞ്ചൽ പള്ളിക്ക് സമീപത്തെ വളവ് അപകട മേഖലയാക്കുന്നു. ഇന്നലെ വൈകിട്ട് വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് പാഞ്ഞു കയറി. ബൈക്ക് യാത്രക്കാർ റോഡിൽ തെറിച്ചു വീണതിനാൽ ജീവാപായം ഉണ്ടായില്ല. പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്കാണ് ബൈക്ക് പാഞ്ഞു കയറിയത്. കുത്തനെയുള്ള ഇറക്കമിറങ്ങി വരികയായിരുന്നു ബസ്. ബസ് ഡ്രൈവറുടെ ജാഗ്രതയാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ബൈക്ക് ബസ്സിനടിയിൽ നിന്നും പുറത്തെടുത്തത്. നവമീഡിയ, ചെറുപുഴ. റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ, കണ്ണൂർ ചെസ് അസോസിയേഷൻ, ചെസ് പ്ലെയേഴ്സ് പേരന്റ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഉത്തരമേഖലാ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അന്നൂർ ചിന്മയ സ്കൂളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടുകോവൽ ഉദ്ഘാടനം ചെയ്തു. അണ്ടർ 15 വിഭാഗത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്.
സീനിയർ വിഭാഗത്തിലെ 50 പേരും സബ് ജൂനിയർ വിഭാഗത്തിലായി 83 പേരുമാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് 15,000 രൂപയും സീനിയർ വിഭാഗത്തിൽ 3,000 രൂപയുമാണ് നൽകിയത്. റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ പ്രസിഡന്റ് റൊട്ടേറിയൻ കെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. റൊട്ടേറിയൻ MD VG നായനാർ മുഖ്യ അതിഥിയായി. ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗംഗാധരൻ മേലയെടുത്ത്, CPPA പ്രസിഡന്റ് MK വത്സരാജ്, സെക്രട്ടറി ശിവസ്വാമി തുടങ്ങിയവർ സംബന്ധിച്ചു. സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ശ്രീകണ്ഠൻ, MK വത്സരാജ്, വിനോദ്, സജിത്, VN വിശ്വനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നവമീഡിയ പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ, കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ആനന്ദ തീർത്ഥ ഗ്രന്ഥാലയത്തിൽ നടന്ന പരിപാടി ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി രക്തസാക്ഷിത്വത്തിന്റെ 70th വാർഷിക സമാപനത്തിന്റെയും 150th വാർഷികാഘോഷത്തിന്റെയും ജന്മവാർഷികാഘോഷത്തിന്റെയും ഭാഗമായാണ് സ്മൃതി സംഗമം, സെമിനാർ, ആദരം എന്നിവ സംഘടിപ്പിച്ചത്. വർത്തമാനകാല ഇന്ത്യയും ഗാന്ധിയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യാന്ത്രിക യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ ഈ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിലൂടെ ഭാവി ലോകത്തിന് എവിടം വരെ ഉയർന്നു പറക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PK ബൈജു വിഷയാവതരണം നടത്തി. TK മധുസൂദനൻ, KK ശിവകുമാർ, കവിയൂർ രാജഗോപാൽ, PJ വിൻസെന്റ്, KM ഭരതൻ, വൈക്കത്ത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ പയ്യന്നൂർ. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ മുന്നോടിയായുള്ള ജനകീയ ഫണ്ട് ധനസമാഹരണം ഇന്നു മുതൽ ആരംഭിച്ചു. 3 നിലകളിലായുള്ള അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. സെപ്റ്റംബറിലാണ് പണി തുടങ്ങിയത്. മെയ് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തിയാക്കി ജൂണിൽ തന്നെ ക്ലാസുകൾ തുടങ്ങാനാണ് തീരുമാനം. ഇന്ന് നടക്കുന്ന ഫണ്ട് സമാഹരണത്തിൽ പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ വീടുകളിലും 14 വാർഡുകളിലും വിവിധ സ്കോഡുകളിലായാണ് ഫണ്ട് ശേഖരണം നടത്തുന്നതെന്ന് സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ KK നാരായണൻ പറഞ്ഞു. മുഴുവൻ വീടുകളിലും 14 വാർഡുകളിലും വിവിധ സ്കോഡുകളായി ആ ഫണ്ട് ശേഖരം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 10 ആ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണെന്നും നിലവിൽ 7,30,00,000 പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും പ്രിൻസിപ്പാളും കൺവീനറുമായ N. പ്രകാശൻ പറഞ്ഞു. 7,30,00,000 പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ നിർമ്മാണത്തിന് 5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ 7,30,00,000 രൂപ വേണം. ഇതിൽ 2,30,00,000 രൂപ വിദ്യാലയ വികസന സമിതി കണ്ടെത്തണം. ഇന്നും 10 തീയതിയുമായാണ് ജനകീയ ധനസമാഹരണം നടത്തുന്നതെന്ന് വികസന സമിതി ചെയർപേഴ്സൺ P. ജാനകി പറഞ്ഞു. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ചുകൊണ്ട് സ്കൂളിന്റെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ ഭാഗ്യം അവരോട് പറയുകയും കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും വലിയ മാതൃകാപരമായ ഉദാഹരണമാണ് ലക്ഷ്യം പൂർത്തിയാക്കുന്നതിലൂടെ സാധ്യമാകുന്നതെന്ന് PTA പ്രസിഡന്റ് P. രമേശൻ പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഹൈടെക് സൗകര്യങ്ങളോടെയുള്ള 26 ക്ലാസ് മുറികൾ, ലോക നിലവാരത്തിലുള്ള സയൻസ് കമ്പ്യൂട്ടർ ലാബുകൾ, ക്ലാസ് ലൈബ്രറിക്ക് പുറമെ മികച്ച ലൈബ്രറിയും റീഡിംഗ് റൂമും, ടെലി കോൺഫറൻസ് സൗകര്യമുള്ള ഹൈടെക് സെമിനാർ ഹാൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് IED ക്ലിനിക്, കൌൺസിലിംഗ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്റർ, പെൺകുട്ടികൾക്ക് പ്രത്യേക വിശ്രമ മുറികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നവമീഡിയ പയ്യന്നൂർ. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ഉത്സവം പരിപാടി സംഘടിപ്പിച്ചു. അന്യനിന്നു പോകുന്ന കലാരൂപങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളായാണ് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ പരിപാടി നടത്തിയത്. ഉത്സവത്തിൽ പൂതനും തിറയും, കോതമ്പുരിയാട്ടം എന്നിവ നടന്നു. കോഴിക്കോട് ശിവദാസനം സംഘവും അവതരിപ്പിച്ച ബലിക്കാള, അഖിലേഷം സംഘവും അവതരിച്ച കുതിരക്കോലം എന്നീ കലാരൂപങ്ങളും ജനകീയ ശ്രദ്ധ ആകർഷിച്ചു. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു കലാപരിപാടികൾ നടത്തിയത്.
കണ്ണൂർ കോർപ്പറേഷൻ ക്യാൻസർ നിയന്ത്രണത്തിനായി കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ്, മലബാർ ക്യാൻസർ കെയർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ കൃഷ്ണമേനോൻ കോളേജിൽ നടന്ന ക്യാമ്പിൽ ഡോക്ടർ സി വി രവീന്ദ്രൻ, കൃഷ്ണനാഥ പൈ, അഡ്വക്കേറ്റ് പി ഇന്ദിര, സി കെ വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറ് ഘട്ടമായിട്ടാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടുവരുന്നത്. അതിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് ഇത് അവസാന സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഈ പരിശോധിച്ച രോഗികളിൽ ക്യാമ്പുകളിലും ഒക്കെ പരിശോധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന രോഗികളെയാണ് ഈ അവസാന ഘട്ടത്തിൽ മെമ്മോഗ്രാം ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി ഇന്ന് ഇവിടെ നടക്കുന്നത്. പയ്യന്നൂർ ശാന്താറാം യോഗ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗപ്രതിരോധം യോഗയിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മനോരോഗ വിദഗ്ധൻ ഡോക്ടർ എൻ വിജയരാഘവൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ടി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സുനിത കാലിയാനത്തിൽ, ശ്രീലത കെ എന്നിവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ മണിശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പി സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കെ പി രാഹുൽ, ടി രാമകൃഷ്ണൻ, പി വി കുഞ്ഞപ്പൻ, പി വി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി നിയമത്തിൽ കാലോചിതമായ ഭേദഗതി വരുത്തുക, മിനിമം പെൻഷൻ 3000 രൂപയാക്കുക, ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പ്രവർത്തനം എല്ലാ സ്ഥലത്തും കർശനമായി നടപ്പിലാക്കുക തുടങ്ങിയ പ്രമേയവും യോഗത്തിൽ അവതരിപ്പിച്ചു. ഇടതുപക്ഷം പുറത്തു നിന്ന് പിന്തുണച്ചപ്പോ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തൊഴിലുറപ്പ് പോലെയുള്ള ചില കാര്യങ്ങൾ നടപ്പാക്കിയപ്പോൾ പോലും ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരു അവസ്ഥ നിൽക്കാൻ ഇടയാക്കിയ പോലെയുള്ള സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞെങ്കിലും മിനിമം വേതനത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനം എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റ് അവരുടെ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയില്ല. സിപിഐഎം ചീമേനി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പാറ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച നായനാർ വോളി അക്കാദമിയിലെ സെലക്ഷൻ ക്യാമ്പ് നടന്നു. ക്യാമ്പിലെ 35 പെൺകുട്ടികളടക്കം 150 കുട്ടികൾ പങ്കെടുത്തു. ഒ കെ ചന്ദ്രൻ, മനോജ് ചിറ്റാരിക്കൽ, കെ വി ശശികുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കണ്ണൂർ എ കെ ജി ഹാളിൽ നടന്നു. പി കെ ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്തു. കെ പി വി പ്രീത, ഇ പി ലത, എൻ സുകന്യ, കെ ലീല തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഓരോ വർഷവും നടക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിഷമകരവുമായ പ്രവർത്തനമാണ് വീട് വീടാന്തരം കയറി നമ്മുടെ സഹോദരിമാരെ കണ്ട് എന്നിട്ട് അവരെ നമ്മുടെ മെമ്പർമാരായി ചേർക്കുക എന്നുള്ള കാര്യം നമുക്ക് നല്ല ഒരു സാഹസികമായ പണിയാണ്. ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കണ്ണൂർ നോർത്ത് മലബാർ ബ്രാഞ്ച് നടത്തുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടികൾക്ക് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ തസ്നി ഫാഹിർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പെരിയോ ഡെന്റിക്സ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി കെ അശോകൻ, ഡോക്ടർ അനിൽ തൂഴോളി, ഡോക്ടർ ബിനുജി തുടങ്ങിയവർ സംസാരിച്ചു. Achieve. So for that we prepare a stent, acrylic stent, based on how much amount of tooth needs to be exposed. We use that acrylic stent as a guide to do our crown lengthening surgeries. So with that, ബാറി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ത്രിദിന ക്യാമ്പ് സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാതല ക്യാമ്പ് വെള്ളോര ടാഗർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ, തളിപ്പറമ്പ് നോർത്ത്, തളിപ്പറമ്പ് സൌത്ത്, മാടായി, ഇരിക്കൂർ എന്നീ വിദ്യാഭ്യാസ ഉപജില്ലകളിലെ 908 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പരിശീലനങ്ങൾ നൽകേണ്ട ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ അങ്ങനെ ആക്കുന്നില്ല. അതുകൊണ്ടൊന്നും പ്രത്യേക പരിശീലനം നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തോടുള്ള കൂറ്, നമ്മുടെ സമൂഹത്തോടുള്ള കൂറ്, സാമൂഹ്യ പ്രതിബദ്ധത, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പടനിയിൽ വീട് കുത്തി തുറന്ന് കവർച്ച. കവർച്ചയിൽ 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 25,000 രൂപയും നഷ്ടപ്പെട്ടു. കവർച്ച നടത്തിയത് കെ സി മുഹമ്മദ് കുഞ്ഞിഹാജിയുടെ വീട്ടിൽ. നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിന്റെയും ആർ ഇ പാനലിന്റെയും പ്രവൃത്തി. നിർമ്മാണം 64.43 കോടി രൂപ ചെലവിൽ. മേൽപ്പാലം ഡിസംബറോടെ പൂർത്തിയാവുമെന്ന് പി കരുണാകരൻ എം പി. ആലക്കോട് ടൌണിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നോക്കുകുത്തിയാകുന്നു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്തത് കാരണം യാത്രക്കാർ ദുരിതത്തിൽ.
കുറഞ്ഞത് അപകട സാധ്യതയേറുന്നു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ ദുരിതത്തിലായി കാൽനട യാത്രക്കാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.naamediakerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാം മീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.